കാസർഗോഡ് അമ്പലത്തറയിൽ സി പി ഐ എം നേതാക്കൾക്കെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ പ്രതിക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്ന് സി പി ഐ എം നേതൃത്വം പ്രതി രതീഷിന് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പാർട്ടിയുമായി ബന്ധമില്ല എന്നാണ് നേതൃത്വം വിശദീകരിക്കുന്നത് വലിയ തീഗോളം പോലെയാണ് തോന്നിയതെന്ന് പരിക്കേറ്റ ആമിന ട്വന്റി ഫോറിനോട് പറഞ്ഞു ഈ അങ്ങോട്ട് അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ആൾ വന്നിട്ടുണ്ടായിരുന്നു രതീഷിനെ അവർ രതീഷ് ഒരു സാധനം അപ്പൊ അത് വന്നിട്ട് എൻ്റെ കണ്ണിന് ഇങ്ങനെ അടിച്ച് എന്തായാലും വലിയൊരു സാധനം തോന്നുന്നു ഇങ്ങനെ തീൻ്റെ കട്ട പോലത്തെ ഒരു സാധനം പറയുന്നു പറഞ്ഞു ഇത്രയെന്ന് വേറെ ഞാനായിട്ടൊന്നും സംഭവം അറിയില്ല വലിയ ഒച്ചു ഭയങ്കരത്തില് കേട്ടോ കാസർഗോഡ് അരുൺ വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ വിശദാംശങ്ങളും എസ് കെൻ ഇന്നലെ രാത്രി ഏഴരയോടുകൂടിയാണ് ഈ അമ്പലത്തറയിൽ ഈ കണ്ണൂത്ത് കട കണ്ണൂത്ത് കടവ് ഈ ഈ ഭാഗത്ത് ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് അതായത് സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി അനൂപ് ഉൾപ്പെടെയുള്ള അഞ്ചോളം സി പി എം നേതാക്കൾ സി പി എം നേതാക്കൾ സമീപത്തെ സമീപവാസിയായ സമീറിന്റെ വീട്ടിലേക്ക് എത്തിയതായിരുന്നു പ്രദേശത്തെ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട ചില പണപ്പിരിവുണ്ടായിരുന്നു അതിന്റെ ഭാഗമായാണ് ഈ പ്രദേശത്ത് സി പി എം നേതാക്കൾ എത്തിയതെന്നാണ് സി പി എം നേതൃത്വത്തിൻ്റെ വിശദീകരണം ഇതിന് പിന്നാലെ ഈ രതീഷ് ലാലൂർ സ്വദേശി രതീഷ് അവിടെ എത്തുകയും സി പി എം നേതാക്കൾക്കെതിരെ സ്ഫോടക വസ്തു എറിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും അത് അവിടെ ഒരു ചെങ്കൽ പ്രദേശമാണ് ആ ചെങ്കൽ പാറയിൽ തട്ടി ഇത് പൊട്ടുന്ന പൊട്ടി അപ്പോൾ ആ പൊട്ടി വലിയ തീഗോളം ഉണ്ടായി ആ തീകോളത്തിൽ നിന്ന് ഒരു കഷ്ണം ഈ ആമനയുടെ കണ്ണിലേക്ക് തെറിച്ചു ആ സമയത്തെ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ആ പ്രദേശത്തുണ്ടായിരുന്നു പക്ഷേ ആർക്കും പരിക്കേറ്റില്ല സി നേതാക്കൾ ഓടി അവർക്കും പരിക്കേറ്റില്ല എന്നാണ് ഈ ദൃക്സാക്ഷികളെല്ലാം തന്നെ പറയുന്നത് സി പി എമ്മിൻ്റെ വിശദീകരണം രണ്ടായിരത്തി പ പതിനെട്ട് മുതൽ ഈ പ്രതിക്ക് ലാലൂർ സ്വദേശി രതീഷിന് ഈ സി പാർട്ടിയുമായി ബന്ധമില്ല രതീഷ് ലഹരി മാഫിയ സംഘങ്ങളുമായി അടുത്ത് ബന്ധം പുലർത്തുന്ന ആളാണ് ഇതിനെ തുടർന്ന് സി പി എം നേതാക്കൾ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു തുടർന്ന് പ്രദേശത്ത് സി പി എം നേതാക്കളും രതീഷിൻ്റെ സംഘവും തമ്മിൽ നിരന്തരമായി തർക്കമുണ്ടായിരുന്നു ഈ തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരവും അവിടെ ഇതേപോലെ ഒരു സംഘർഷം ഉണ്ടായിരുന്നു അതായത് രതീഷിനെ നേരത്തെ മർദ്ദിച്ച ഒരാളെ രതീഷെ തിരിച്ചു മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് ഇതിനുശേഷമാണ് രതീഷ് സി പി എം ലോക്കൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്കിടയിലേക്ക് ഈ സ്ഫോടക വസ്തു വരുന്നത് എന്തായാലും സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് രതീഷിന് നേരെ കേസെടുത്ത് രതീഷിന് വേണ്ടിയുള്ള അന്വേഷണത്തിനാണ് പോലീസ് ഉള്ളത് എസ് താങ്ക് യു ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം